ഹലോ, വെൽക്കം ബാക്ക് ടു ബി ഫോർ ക്രാഫ്റ്റ്സ് ആൻഡ് ബേക്സ്. ഞാനിതൊരു നാടൻ കൽത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ചിലർക്കൊക്കെ അത് അറിയായിരിക്കും, എന്നാലും വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണണം, ഞാനിതിൽ ഓരോ ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ടൊരു രണ്ട് ഗ്ലാസ് പച്ചരി 2.5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു അരപ്പിലേറെ ചോറും ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് അരച്ചെടുക്കുന്ന ടൈമിൽ ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ദോശമാവിന്റെ പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ തലയുള്ള രൂപത്തിൽ അരച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി ഇതിലേക്ക് ശർക്കര ചേർക്കണം. ഞാനിവിടെ മുമ്പേ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചതായിട്ടു. 2 ഗ്ലാസ് അരിയിലേക്ക് ഒരു 200 ഗ്രാം ശർക്കര മതിയാവും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അധികം ആഡ് ചെയ്യാം. ശർക്കര മെരിക്കുമ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാവിൻ്റെ കൺസിസ്റ്റൻസി അത് ബാധിക്കും. ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ മാവ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് തേങ്ങ ചെറുതായി അരിഞ്ഞ് വറുത്തെടുത്തതാണ്. ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു പ്രഷർ കുക്കർ എടുത്ത് ഫ്ലെയിമിൽ വെക്കാം. ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ മുന്നേ തേങ്ങ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഓയില് ചുറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കയ്യിൽ ഉപയോഗിച്ച് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ ചെറിയ ഹോൾസ് ഒക്കെ വരുന്നത് വരെ നമുക്കിത് തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കണം. സൈഡില് ചെറുതായിട്ട് ഹോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇതുപോലെ എല്ലായിടത്തും വന്നാൽ നമുക്കിത് അടച്ചു വെക്കാം.
ഇപ്പൊ സെന്ററിലൊക്കെ ഹോള് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോ കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റണം. ഇനി ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം അടച്ചു വെക്കാം. ഇതിലൂടെ ആവി വരുന്നുണ്ട്. ഇതുപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് കുക്കറിന്റെ വെയിറ്റ് എടുത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. റെഡി ആയിട്ടുണ്ട്. സൈഡിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. നന്നായി വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ കൽത്തപ്പം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്. നാലുമണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ്സ് ഒക്കെ പറയണം. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വേഗം കാണാം.